എനിക്ക് മരിച്ചതിന് ശേഷം സ്വർണം കിട്ടും, സ്വർഗം കിട്ടും, അവിടെ ദൈവം ലെഡ്ജർ ബുക്കിൽ എന്റെ റൂം നമ്പർ എഴുതി വെച്ചിട്ട് അവിടെ ചെന്നിട്ട് എനിക്ക് കീ വാങ്ങിയിട്ട് ഇപ്പോൾ സ്യൂട്ട് ഉണ്ടല്ലോ. അപ്പോൾ നല്ല നന്മകൾ ചെയ്തിട്ട് വരുന്നവന് ഇത്രാമത്തെ റൂമിൽ നല്ല കാറ്റുള്ള മുറി, തിന്മ ചെയ്തവർക്ക് അത്ര കാറ്റ് ആവശ്യമില്ല, അതുകൊണ്ട് താഴത്തെ മുറി. പിന്നെ വലിയ മോശക്കാരനാണെന്നുണ്ടെങ്കിൽ നരകത്തിലെ മുറി അണ്ടർ താഴെയായിരിക്കും. അങ്ങനെ അലോട്ട് ചെയ്യുന്നൊരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഞാൻ പലപ്പോഴും അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഒരു ദൈവമില്ല. പിന്നെ ഈ പറഞ്ഞാൽ ആ ഒരു ഹോപ്പാണ് ആളുകൾക്ക് റിലിജൻസ് വിൽക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ക്യാച്ച് ദം യങ് ബാക്കി ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള പ്രായമാവുന്നതിന് മുമ്പ് തന്നെ പിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി. അതെല്ലാവർക്കും അറിയാം, ആശയങ്ങൾ ഒരു പരിധിക്കപ്പുറം നമ്മുടെ തലച്ചോറിലേക്ക് നമ്മുടെ ഐഡിയകളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുന്നതിനെ നമ്മൾ പല രീതിയിലും റെസിസ്റ്റ് ചെയ്യും. അപ്പോഴും ഈ ഹോപ്പ് എന്ന് പറയുന്നൊരു എലമെന്റ് നമ്മൾ അതിനെ എന്തിനാണ് നമ്മൾ ഹോപ്പ് എന്ന് വിളിക്കുന്നത്? ശരിക്കും ഒരു ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് ഒരു ഹോപ്പിന്റെ ആവശ്യമുണ്ടോ? അതൊരു വലിയ വേണം, ഓരോരുത്തരുടെ ചോയ്സ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ എനിക്ക് വെറുതെ ഇതിന് ശേഷം നല്ലതാണെന്ന് വിശ്വസിച്ചാൽ ഒരു ആശ്വാസമുണ്ട്, ഓക്കെ, അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. പക്ഷെ അത് അടിച്ചേൽപ്പിക്കരുത്.